ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ഹോം മെയ്ഡ് കുബൂസ് റെസിപ്പിയുമായിട്ടാണ്. അതിനൊരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക, ഒരു ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. ഇളം ചൂടുള്ള അര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതാണ്, ഈസ്റ്റൊക്കെ നന്നായി ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു കപ്പ് മൈദ 250 കപ്പാണ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈസ്റ്റ് ഇട്ട് വെച്ച പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി കുഴച്ചെടുക്കണം. ബാക്കി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. അത്യാവശ്യം ലൂസായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല ലൂസായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഓയിൽ കയ്യിൽ തടവിയതിന് ശേഷം ഒന്നും കൂടിയും കുഴച്ചെടുക്കാം. നമ്മൾ വിരൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വിരൽ നല്ലോണം താന്നു പോകുന്ന രീതിയിലുള്ള അയവിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു കാറ്റ് കിടക്കാത്തൊരു അടപ്പുള്ള ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് പൊടി അതിലേക്ക് വെക്കാം. മൈദയും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടപ്പെടുത്ത് മൂടി വെക്കാം. ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 മണിക്കൂറിന് ശേഷം എൻ്റെ കുഴച്ച് വെച്ച മാവ് ഡബിളായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡബിളായിട്ട് വരണം. ഇനി ഒന്നും കൂടിയും കുഴച്ചതിന് ശേഷം നമുക്ക് കുബൂസ് പരത്തിയെടുക്കണം. ഞാൻ കുറച്ച് പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം ഒന്ന് ഈക്വലായിട്ട് മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അധികം കനമില്ലാത്ത രീതിയിലല്ല, അത്യാവശ്യത്തിന് കനത്തിൽ, ഒരു കുബൂസിൻ്റെ ഒരു കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുന്നതിന് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി പരത്തിയെടുക്കണം. ഇനി നമുക്ക് കുബൂസ് ചുട്ടെടുക്കാം. ഒരു കുബൂസ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ മറിച്ചിടണം.
മറച്ചിട്ട ഭാഗം നല്ലോണം വേവുന്നത് വരെ വെക്കണം. ബബിളൊക്കെ വരുന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നും കൂടി തിരിച്ചിടാം. ബബിളൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. നന്നായി നമ്മുടെ ചട്ടകം കൊണ്ടൊന്ന് അമർത്തിയെടുക്കാം. ഇത് നമ്മുടെ കേരള സ്റ്റൈൽ കുബൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും തുടർന്നുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.